നമസ്കാരം എല്ലാവർക്കും, പുതിയതിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹായ് ഡോളറിൻ്റെ നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ കുറേ നാളായിട്ട് മറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ കുറേ സംഭവങ്ങൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പോൾ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോണത്. ANTI-PIRACY നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഹൈ ഡോളറിലെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഹൈ ഡോളറിലെ സ്റ്റേക്കിംഗ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് സ്റ്റേക്കിങ്ങിന് ഇടാൻ പറ്റും നമ്മുടെ കോയിൻസ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഹായുടെ മെമ്പർഷിപ്പ് എടുക്കണം. ഹായുടെ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഏൺ ചെയ്ത ഏണിങ്സ് നമുക്ക് ഓരോ മാസമായിട്ട് റിലീസ് ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹായുടെ KYC ചെയ്യണം. ഹായുടെ KYC ചെയ്യണതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അത് കുറച്ച് നാൾ മുമ്പ് വന്നതാണ് KYC. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക, KYC ചെയ്യുക. KYC ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട സംഭവമാണ് ഹായുടെ റിവാർഡ്സ്. നിങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടിയ റിവാർഡ്സ് ക്ലെയിം ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സംഭവമാണ് 100 ഹായെങ്കിലും മിനിമം സ്റ്റേക്ക് ചെയ്യണം. 100 ആയെങ്കിലും മിനിമം സ്റ്റേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇവിടെ ഹായ് ബേസിക് എന്നുള്ളൊരു റാങ്കിലേക്ക് എത്തും. ഹായ് ബേസിക് എന്നുള്ള റാങ്കിലേക്ക് എത്തിയാൽ മാത്രമാണ് നമുക്ക് നമ്മൾ ക്ലെയിം ചെയ്ത് വെച്ചേക്കണേ അല്ലെങ്കിൽ നമ്മുടെ റിവാർഡ്സ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, അതായത് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ വാലറ്റിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ വാലറ്റിൽ കുറച്ച് റിവാർഡ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ ക്രിപ്റ്റോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഹായ് 3514 ഹായ് ഉണ്ട്. അപ്പോൾ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നമ്മുടെ റെഫറൻസൊക്കെ KYC കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് ആ ഒരു ഹായ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് വേറൊരു സംഭവം എന്താ വെച്ചാൽ, നമ്മൾ 100 ഹായ് സ്റ്റേക്ക് ആയിട്ടാൽ മാത്രമാണ് നമുക്ക് ഈ റിവാർഡ്സ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ക്ലെയിം ചെയ്യാമെന്ന് വെച്ചാൽ ഇതിപ്പോൾ അൺലോക്ക്ഡ് ആയിരിക്കില്ല, ലോക്ക്ഡ് ആയിരിക്കും. അപ്പോൾ ആക്റ്റീവ് ഹൈ എക്സ്പയർഡ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ടോ, ഡിഡക്റ്റ് ചെയ്ത് നമ്മുടെ റിവാർഡ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് റിവാർഡ് ഇങ്ങനെ ഡിഡക്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട സംഭവമാണ് നമ്മുടെ ഈ ഒരു ഹായ് നമ്മൾ സ്റ്റേക്ക് ചെയ്യണം. ഹായ് ഗസ്റ്റ് എന്നുള്ള റോളിൽ നിന്ന് നമ്മൾ മാറിയിട്ട് ഹായ് ബേസിക് എന്നുള്ള റോളിലായിട്ടെങ്കിലും മാറണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 100 ഹായ് വെച്ചിട്ട് നമുക്ക് ഈ റിവാർഡ്സ് വാലറ്റിൽ നിന്ന് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ റിവാർഡ്സ് അക്കൗണ്ടിലാണ് കിടക്കുന്നത്. ഈ റിവാർഡ്സ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. 100 ഹായ് വെച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും ഇവിടെ. അപ്പോൾ 100 ഹായ് ആണ് നമ്മൾ സ്റ്റേക്ക് ചെയ്യണമെങ്കിൽ ആദ്യത്തെ മാസം നമുക്ക് 100 ഹായ് ഇതിൽ നിന്ന് മൂവ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ഏണിങ്സ് അക്കൗണ്ടിലായിരിക്കും, ഏണിങ്സ് അക്കൗണ്ടിലൊക്കെ ആയിരിക്കും, അല്ലേ അതോ വോൾട്ട് അക്കൗണ്ടാണോ എന്നറിയില്ല. ഏണിങ്സ് ആവാനാണ് ചാൻസ്. ഏണിങ്സ് അല്ല, ഫ്ലെക്സിബിൾ ആവാനാണ് ചാൻസ്. ഫ്ലെക്സിബിളായിട്ടായിരിക്കും മിക്കവാറും വന്നെ. അപ്പോൾ ഫ്ലെക്സിബിളായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഈ 100 ഹായ് നമ്മൾ സ്റ്റേക്ക് ചെയ്യുമ്പോൾ ഈ നമ്മുടെ 3000, ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3000 ഒരു 100 ഹായ് നമ്മുടെ ഫ്ലെക്സിബിൾ അക്കൗണ്ടിലോട്ട് വരും. പിന്നെ രണ്ടാമത്തെ മാസം ആയി കഴിയുമ്പോൾ ഈ 100 ഹായ് ഫ്ലെക്സിബിൾ അക്കൗണ്ടിലെ 100 ഹായ് ഉണ്ട്. പിന്നെ നമ്മൾ സ്റ്റേക്ക് ചെയ്യാനാണ് 100 ഹായ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 200 ഹായ് ടോക്കൺ ഉണ്ട്. അപ്പോൾ 200 ടോക്കൺ ആയിരിക്കും രണ്ടാമത്തെ മാസം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഈ 3514 100 ഹായ് പോയി, 100 ഹായ് നമുക്ക് കിട്ടി. പിന്നെ 200 ഹായും കൂടി എക്സ്ട്രാ നമുക്ക് ഇതിൽ നിന്ന് അടുത്ത മാസം ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻക്രീസായി വരും. അപ്പോൾ ഇൻക്രീസായി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ 100 ഹായ് സ്റ്റേക്ക് ചെയ്താലും നമുക്ക് 100 ആദ്യത്തെ മാസം ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് 200 ക്ലെയിം ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇൻക്രീസായി നമുക്ക് പെട്ടെന്ന് ഇത് നമ്മുടെ ഈ റിവാർഡ്സ് അക്കൗണ്ടിൽ കിടക്കണ ഹായ് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലെയിം ചെയ്യാനായിട്ട് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ KYC കംപ്ലീറ്റ് ചെയ്യുക. KYC കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മെമ്പർഷിപ്പ് എടുക്കുക. മെമ്പർഷിപ്പ് ഈ 100 ഹായ് എന്ന് വെച്ചാൽ വെറും $3 കണ്ടുള്ളൂ ഇപ്പോഴത്തെ പ്രൈസ്. അപ്പോൾ $3 വെച്ചിട്ട് നമുക്ക് 100 ഹായ് വെച്ചിട്ട് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ റിവാർഡ് വേണ്ടാന്നുള്ള ചിന്താഗതിയാണെങ്കിൽ, അല്ലെങ്കിൽ ഹായ് ടോക്കൺ വേണ്ടാന്നുള്ളവരാണെങ്കിൽ, നിങ്ങൾ വെറുതെ ഈ 100 ഹായ് വാങ്ങിച്ച് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ഹായുടെ വേറൊരു സ്പെഷ്യാലിറ്റി ഞാൻ വാങ്ങിച്ചു തരാം. ഹായുടെ കാർഡും സംഭവങ്ങളൊക്കെ വേണ്ടി ഇവിടെ കാർഡിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കിവിടെ കുറേ ലെവൽ ഓഫ് കാർഡ് കാണാൻ പറ്റും. ഇപ്പോൾ ഹായ് ബേസിക്കാണ് നമ്മൾ എടുക്കണമെങ്കിൽ, ഹായ് ബേസിക് എന്ന് വെച്ചാൽ നമ്മൾ 100 ഹായ് സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹായ് ബേസിക്കിൻ്റെ കാർഡ് കിട്ടും. അതിൻ്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കാർഡ് സ്പെൻഡ് റിവാർഡ് 1% ആൻഡ് ബൂസ്റ്റർ 0%, പേഴ്സണൽ ഹൈ ബാൻ സ്പെൻഡ് ഫിയറ്റ് ആൻഡ് ക്രിപ്റ്റോ രണ്ടും സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹായ് ബ്ലാക്ക്, ഹായ് ബ്ലാക്ക് എന്ന് വെച്ചാൽ 1000 ഹായ് നമ്മൾ സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ ഹായ് ബ്ലാക്ക് കിട്ടും. കാർഡ് സ്പെൻഡ് റിവാർഡ് 3% കിട്ടും. എൺ ബൂസ്റ്റർ 10% കിട്ടും. പേഴ്സണൽ ഹൈ ബാൻ എന്ന് പറഞ്ഞ സംഭവം. പിന്നെ സ്പെൻഡ് ഫിയറ്റ് ആൻഡ് ക്രിപ്റ്റോ എന്ന് കാണിച്ചിട്ട്.
പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ വലിയ എമൗണ്ട് ഹൈ സ്റ്റേക്കുകയാണെങ്കിലാണ് അതിൻ്റെ ബെനിഫിറ്റ് കൂടും, കാർഡിൻ്റെ ബെനിഫിറ്റ് കൂടും. കാർഡ് സ്പെൻഡ് റിവാർഡ് 5% ആവും, ഏൺ റിവാർഡ് 20% ആവും ഉണ്ടോ. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ടാണ്. ഡയമണ്ട് ആവണമെങ്കിൽ 10 മില്യൺ സ്റ്റേക്ക് ചെയ്യണം. 10 മില്യൺ സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർഡ് സ്പെൻഡ് റിവാർഡ് 10%, ഏൺ ബൂസ്റ്റർ 30%, അങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടും. പിന്നെ 100+ ലൈഫ് സ്റ്റൈൽ സബ്സ്ക്രിപ്ഷൻസ് കിട്ടും, പിന്നെ ട്രാവൽ ബെനിഫിറ്റ്സ് കിട്ടും, പിന്നെ ഫീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് കിട്ടും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാർഡ് കസ്റ്റമൈസേഷൻ ഉള്ളതെന്ന് വെച്ചാൽ കാർഡ് കസ്റ്റമൈസേഷൻ ഉണ്ട് നമുക്ക് ഈ സിൽവറിന് ശേഷം. സിൽവറിൽ നമുക്ക് 100+ ലൈഫ് എന്നാ അപ് ടു 100+ ലൈഫ് സ്റ്റൈൽ സബ്സ്ക്രിപ്ഷൻസ് നമുക്ക് സിൽവർ കാർഡ് വാങ്ങിച്ചാലും കിട്ടും. അതിൽ അപ് ടു 5 ആണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, 100% അപ് ടു 5 ആണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ കുറേ ബെനിഫിറ്റ് ഉണ്ടിട്ട് 10,000 ഹൈ സ്റ്റേക്ക് ആണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഈ ബ്ലാക്ക് കാർഡാണെങ്കിലും നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ്സ്ക്രിപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഇവർ പറഞ്ഞാണ്, ഇവരുടെ പറച്ചിലാണ് എല്ലാം. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ ഗോൾഡിലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് കസ്റ്റമൈസേഷൻ ഉണ്ട്, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ കാർഡ്. കമ്മിങ് സൂണാണത്, അവതാറൊക്കെ വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, NFT ഒക്കെ വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമായിരിക്കും ബാക്ക്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാറ്റിനത്തിലും കസ്റ്റമൈസേഷൻ ഉണ്ട്, ഡയമണ്ടിലും ഉണ്ട്, അങ്ങനെയുള്ള ആ ടോപ്പിലായിട്ടുള്ള എല്ലാ സാധനത്തിലും നമുക്ക് കസ്റ്റമൈസേഷനും ഉണ്ട്, ബെനിഫിറ്റ് കൂടുതലാണ്. ഏറ്റവും മുകളിലുള്ള സംഭവത്തിന് എന്തായാലും ബെനിഫിറ്റ് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ഓരോ കാർഡിനും അതിൻ്റേതായ സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹായ് ഇപ്പോൾ നിങ്ങൾ ക്ലെയിം ചെയ്താണ്, ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്താണ് ഹായ്, നമുക്ക് ഒരു ചിലവില്ലാണ്ടിട്ടാണ്. അപ്പോൾ ഒരു $3 കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഫ്രീ ആയിട്ട് കിട്ടിയ ഹായ് നമുക്ക് ക്ലെയിമാക്കി നമുക്ക് സേഫാക്കി വയ്ക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യണമെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഹായ് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യാനിടാം. ഇനി ഇതിൽ അപ്പോൾ ഇതിൽ നമുക്ക് ട്രേഡ് എന്നൊക്കെ പറഞ്ഞ് വേറെ ഓപ്ഷൻസ് ഉണ്ട്, എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ നമുക്ക് ഹായ് വാങ്ങിക്കാനായിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാളറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് പോകേണ്ടത്. വാളറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ ആയിട്ട് ആഡ് ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് ഹായ് ആക്കാവുന്നതാണ്. അപ്പോൾ വാളറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ പോയി കഴിയുമ്പോൾ അതിൽ ഹായിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. വാളറ്റിൽ പോവുക, ഹായ് ക്ലിക്ക് ചെയ്യുക. ഹായ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ കുറേ നമ്മുടെ റിവാർഡ്സ് വന്നിട്ട് കാണാൻ പറ്റും. അതിൽ നമ്മൾ ബൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ബൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻസഫിഷ്യൻ ബാലൻസ് ആണ് ചെയ്യേണ്ടത്, ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ നോക്കാം, നമുക്ക് ക്രിപ്റ്റോ വെച്ചിട്ട് ബൈ ചെയ്യാൻ പറ്റും ഹായ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രിപ്റ്റോ വെച്ചിട്ട് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ BTC ഞാൻ സെലക്ട് ചെയ്തപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോള് എടുക്കാം, എഥേറിയം എടുക്കാം, BUSD എടുക്കാം, എന്തുവേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ നമ്മൾ ഹായ് എത്ര ഹായ് ആണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര BTC ഇതിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ 1 ഇയർ റിലീസ്, ഡെയിലി റിലീസാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഓഫറിൽ നമുക്ക് പ്രൈസ് കിട്ടും. കുറേ 1 ഇയർ ഡെയിലി റിലീസ്, ഡെയിലി ഇങ്ങനെ റിലീസായി വരുള്ളൂ. മറ്റേതാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടും. അതിൽ പക്ഷേ ഇച്ചിരി പ്രൈസ് കൂടുതലുണ്ട്. താഴെയാണെങ്കിൽ 1 ഇയർ ഡെയിലി റിലീസാണെങ്കിൽ 1 ഇയറിൽ ഇങ്ങനെ റിലീസായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ ഇതാണ് ചൂസ് ചെയ്യുള്ളൂ, എനിക്ക് 1 ഇയർ ഡെയിലി റിലീസാണ് മതി. അതിലാകുമ്പോൾ നമുക്ക് ഓഫറുണ്ട്, നമുക്ക് കുറച്ചുകൂടിയും പൈസ കുറച്ച് കിട്ടും. അപ്പോൾ നമുക്ക് ഏത് കോയിനായിട്ട് വേണമെങ്കിലും ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഹൈ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ കോയിൻസ് ഉണ്ട്. ഇവിടെ ഞാൻ എക്സാമ്പിൾ കാണിച്ചുതരാം. സോളിൽ ഞാൻ സെലക്ട് ചെയ്തു, എന്നിട്ട് സോളായിട്ടാണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അഡ്രസ്സ് കിട്ടും. ഈ അഡ്രസ്സിലായിട്ട് നമ്മൾ സോൾ അയച്ചതിന് ശേഷം നമ്മൾ വാലറ്റ് വന്നിട്ട് ഹായിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും മെമ്പർഷിപ്പ് എടുക്കും. അപ്പോൾ ആ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് ഞാൻ കോയിൻ ട്രാൻസ്ഫർ ചെയ്യണതും ബൈ ചെയ്യണതും ഹായ് ബൈ ചെയ്യണതും മെമ്പർഷിപ്പ് എടുക്കുന്നതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ളവരെ കൊണ്ടുവരുന്ന വരുത്താം. അപ്പോൾ പുതിയൊരു ദിവസം വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.